നബിയ ചോദ്യം ഭർത്താവ് മരിച്ചാൽ കുളിപ്പിക്കാം എന്നാൽ കുളിപ്പിക്കാൻ ഭാര്യയെ സഹായിക്കാൻ പറ്റുന്നവർ ആരൊക്കെ എന്നുള്ളതാണ് ചോദ്യത്തിന്റെ ആദ്യ ഭാഗത്ത് ഭർത്താവ് മരിച്ചാൽ ഭാര്യക്ക് കുളിപ്പിക്കാം എന്നുള്ളതാണ് തീർച്ചയായിട്ടും എന്ന് മാത്രമല്ല അതിന്റെ നേരെ ഓപ്പോസിറ്റു ആകാം അതായത് ഭാര്യ മരണപ്പെട്ടാൽ ഭർത്താവിനെ കുളിപ്പിക്കാം ഈ രണ്ട് രൂപത്തിലും തെളിവുകളുണ്ട് ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഭർത്താവ് മരിച്ചാൽ ഭാര്യയ്ക്ക് കുളിപ്പിക്കാം എന്നാണ് ഇതിൽ പറയുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം പ്രവാചകന്റെ കാലഘട്ടത്തിൽ നബി സല്ല തങ്ങൾ ആയിഷ ആയിഷാറിയാഹുനു ഈയോട് പറഞ്ഞല്ലോ എന്താ പറഞ്ഞത് ആയിഷ ഞാൻ മരണപ്പെടുന്നതിന് മുമ്പ് മുത്തി കബലി എന്നാണ് എൻ്റെ മുമ്പ് നീ മരണപ്പെട്ടാൽ ഞാൻ നിന്നെ കുളിപ്പിക്കും കഫൻ ചെയ്യും എന്നാണ് പറഞ്ഞത് അപ്പോ ഭർത്താവിന് എന്ത് ചെയ്യാൻ പറ്റും ഭാര്യയെ കുളിപ്പിക്കാം എന്നതിൽ കിട്ടി ചോദ്യത്തിൽ വന്നിട്ടുള്ളത് ഭർത്താവ് മരിച്ചാൽ ഭാര്യയെ കുളിപ്പിക്കാം അങ്ങനെയും വന്നിട്ടുണ്ട് അബുബക്ര സുദ്ദീഖ് റലി വഫാത്തായപ്പോൾ അവിടുത്തെ പത്നി അസ്മാ അസ്മാബിന് ഉമേഷ് റലി അള്ളാഹു താലാഹയാണ് കുളിപ്പിച്ചത് അലി റലി അള്ളാഹുനു ആണ് ഫാത്തിമ റലി അള്ളാഹുഹയെ കുളിപ്പിച്ചത് അപ്പോ ഭർത്താവ് മരണപ്പെട്ടാൽ ഭാര്യയ്ക്ക് കുളിപ്പിക്കാം ഭാര്യ മരണപ്പെട്ടാൽ ഭർത്താവിനെ കുളിപ്പിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ആവാം ശരി ഇനി മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്നാൽ ഏഴ് വയസ്സ് ഉള്ള കുട്ടികൾ അതിൽ താഴെയുള്ള പ്രായമുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ അവർ നിരുവാധികം ഏർ ആൺകുട്ടികളാണ് മരണപ്പെട്ടതെങ്കിൽ സ്ത്രീകൾ കുളിപ്പിക്കാം പെൺകുട്ടികളാണ് മരണപ്പെട്ടതെങ്കിൽ പുരുഷന്മാർ കുളിപ്പിക്കാം ഈ കാര്യം മഹാനായിട്ടുള്ള നബീസ് അലുസൽമാത്തങ്ങളുടെ മകൻ ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടിയുടെ മയ്യത്ത് മയത്ത് കുളിപ്പിച്ചത് സ്ത്രീകളായിരുന്നു എന്നുള്ള സംഭവങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് മഹാനായിട്ടുള്ള ഇമാം ഇബിനുൽ മുന്തിർ അദ്ദേഹത്തിന്റെ ഇജ്മായിലെ അൽ ഇജ്മാ എന്ന് പറഞ്ഞ കിതാബിലെ ഈ വിഷയത്തിലെ പിന്നെ ഏകാഭിപ്രായമുണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇവിടുത്തെ ചോദ്യത്തിന്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്നാൽ കുളിപ്പിക്കാൻ ഭാര്യയെ സഹായിക്കാൻ പറ്റുന്നവർ ആരൊക്കെ നല്ലതാണ് പ്രിയമുള്ളവരെ നമ്മൾ ഏതൊരു മയ്യത്ത് കുളിപ്പിക്കട്ടെ ഇവിടെ ഭർത്താവ് മരണപ്പെട്ടപ്പോ ഭാര്യ ആഹ് ആ കുളിപ്പിക്കുമ്പോൾ ആര് സഹായിക്കാം ആരൊക്കെ സഹായിക്കാം എന്ന ചോദ്യം എന്നാൽ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു മയത്തിനെ കുളിപ്പിക്കുമ്പോഴും നമ്മൾ എങ്ങനെയുള്ള ആളുകളെയാണ് തെരഞ്ഞെടുക്കേണ്ടത് മനസ്സിലാക്കുക മയത്ത് കുളിപ്പിക്കാൻ മതപരമായ വിജ്ഞാനമുള്ള ആളുകളെയാണ് തിരഞ്ഞെടുക്കേണ്ടതൊന്ന് പോരാ അവർ വിശ്വസ്തന്മാരായിരിക്കണം അപ്പൊ വിശ്വസ്തന്മാരായിട്ടുള്ള മതബോധമുള്ള ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ജനാസ സംസ്കരണത്തെ സംബന്ധിച്ച് അറിവുള്ള ആളുകളെ ആയിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത് അതാണ് ഏറ്റവും അഫുലായിട്ടുള്ള കാര്യം ഉത്തമമായിട്ടുള്ള സംഗതി എന്ന് അറിയുക രണ്ടാമതായിട്ട് മനസ്സിലാക്കേണ്ടത് ഇവിടെ ആരെയൊക്കെ ആരെയൊക്കെ സഹായിക്കാനായിട്ട് കൂട്ടാമി എന്നുള്ളതാണ് അതിൽ നമുക്ക് പറയാനുള്ളത് ഒന്നാമതായിട്ട് ചില ആളുകൾ കുളി പിന്നെ വസീയത്തെയും ഞാൻ മരണപ്പെട്ടാല് ഇന്ന ആള് എന്നെ മയ്യത്ത് കുളിപ്പിക്കണമെന്ന് അപ്പൊ അങ്ങനെ അങ്ങനെ വസീയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വസീയത്ത് ചെയ്തിട്ടുള്ള ആ ആളുണ്ടല്ലോ അയളായിരിക്കണം ആ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് നേതൃത്വം നൽകേണ്ടത് അതോടൊപ്പം ഇവിടെ ആരെയൊക്കെ സഹായിക്കാൻ ഉണ്ടാകണം എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അടുത്ത ബന്ധുക്കൾ ഇപ്പൊ ഒരു മയത്തിനെ സംബന്ധിച്ചെടുത്തോളം അതിന്റെ പിതാവ് അല്ലെങ്കിൽ പിതാവിന്റെ പിതാവ് അതുപോലെ തന്നെ ഏറ്റവും അക്കുറബായിട്ടുള്ള ഏറ്റവും ആ മയത്തിനോട് കുടുംബ ബന്ധം കൊണ്ടും രക്തബന്ധം കൊണ്ടും ഒക്കെ അടുത്ത് നിൽക്കുന്ന ആളുകൾ ആരാണോ അവരെയൊക്കെ കൂട്ടാം അതിനൊന്നും വിരോധമില്ല എന്നാണ് പറയാനുള്ളത് അതേ അവസരത്തില് നമ്മൾ മനസ്സിലാക്കുക വല മനസ്സിലാക്കുകയ്യത്ത് ഈ മയ്യത്ത് കുളിപ്പിക്കുന്നതായിട്ട് ഒരു ബന്ധുമല്ലാത്ത ആളുകളൊക്കെ അവിടെ ഉണ്ടായിരിക്കുക എന്നുള്ളത് ഒരിക്കലും ശരിയല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ആവശ്യമില്ലാത്ത ആളുകളെ അകറ്റി നിർത്തി ഒരു മറക്കകത്തായിരിക്കണം അതായത് ഒരു മസ്തൂറൻ എന്നാണ് ശത്രു ചെയ്യപ്പെട്ട മറക്കപ്പെട്ട ഭാഗത്ത് വെച്ചാണ് ഈ മയത്തിനെ കുളിപ്പിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക ആ മയത്തിന്റെ ശരീരത്തിലെ ബോഡിയിലെ വല്ല ന്യൂനതകളോ മറ്റോ കണ്ടു കഴിഞ്ഞാൽ അതൊരിക്കലും പുറത്തു പറയാത്ത രൂപത്തിൽ വളരെ പിന്നെ നല്ല മയ പുറത്തു എന്ന് പറഞ്ഞാല് ഇപ്പോ എന്തെങ്കിലുമൊക്കെ അടിപിടിയിലോ മറ്റോ കൊല്ലപ്പെട്ട ഒരു മയത്തിനെ കുറിച്ച് അല്ല പറയുന്നത് സാധാരണഗതിയിൽ സ്വാഭാവിക മരണം സംഭവിച്ച ഒരാൾ മയത്തിനെ കുറിച്ച് അവിടെ പറയുന്നത് മറിച്ച് ഒരു കൊലപാതക കേസോ മറ്റൊക്കെ ആണെങ്കിൽ അവിടെ പിന്നെ മയ്യത്ത് കുളിപ്പിക്കുമ്പോഴോ അല്ലാത്ത കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പറയേണ്ടി വരും എന്നാലും കുറ്റവാളികളെ പിടിക്കാൻ കഴിയുള്ളു ശരി ചുരുക്കത്തിൽ ഇവിടെ പറയാനുള്ളത് ഈ മയ്യത്ത് കുളിപ്പിക്കാൻ ആരെയൊക്കെ ആരെയൊക്കെയാണ് സഹായിക്കാനായിട്ട് കൂട്ടേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ മയ്യത്തുമായിട്ട് ബന്ധപ്പെട്ട രക്തബന്ധവും കുടുംബ ബന്ധവും ആയിട്ടുള്ള ഏറ്റവും അടുത്ത വിശ്വസ്തന്മാരായിട്ടുള്ള മതബോധമുള്ള ആളുകളെയാണ് കൂട്ടേണ്ടത് എന്നുള്ളതാണ് ഇപ്പൊ ഭാര്യയാണ് മയ്യത്ത് കുളിപ്പിക്കാൻ നേതൃത്വം നൽകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ പിന്നെ മരണപ്പെട്ട ആൾക്ക് പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ സഹായിക്ക ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് വെള്ളം എടുത്ത് കൊടുക്കാനും ആ മയ്യത്തിനെ ചരിച്ചു കിടത്താനും പിന്നെ അതുപോലെ തന്നെ താങ്ങി ഇരുത്തുവാനും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ സഹായിക്കാൻ കൂട്ടുന്നതിന് ഒരു വിരോധമില്ല അതേ അവസരത്തിൽ ഔറത്ത് പിന്നെ കാണാത്ത രൂപത്തിലായിരിക്കണം നമ്മളത് കുളിപ്പിക്കേണ്ടത് പരമാവധി ആ കാര്യത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കുക റബ്ബ് അനുഗ്രഹിക്കട്ടെ വസു അല്ലാഹു വസല്ല നബീന മുഹമ്മദ് അലഹമുല്ല റബ്ബു